തൃശൂർ തിരുവില്ലാമലയിൽ സർക്കാർ സ്കൂളിന്റെ മേൽക്കൂര അടർന്ന് വീണു. തിരുവില്ലാമല ജി എൽ പി സ്കൂളിന്റെ മേൽക്കൂരയാണ് ഓടുൾപ്പെടെ അടർന്ന് വീണത്. പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. എം എസ് ലിഷോയി ചേരുന്നുണ്ട്. ലിഷോയി, പഴയ കെട്ടിടമായിരുന്നു, എങ്ങനെയാണ് മേൽക്കൂര പൊളിഞ്ഞു വീഴാൻ കാരണം എന്ന്? അത്ഭുതകരമായ എന്തായാലും രക്ഷപ്പെട്ടു കുഞ്ഞുങ്ങൾ, അത് ആശ്വാസമാണ് വിവരങ്ങൾ. അതായത് ഇത് ഏറെ പഴക്കം ചെന്ന ഒരു സ്കൂളാണ്, ഓടിട്ട സ്കൂളാണ്. ഈ സ്കൂൾ പുതുക്കി പണിയുന്നതിന് വേണ്ടി നിരവധി തവണ സർക്കാരിന് ബന്ധപ്പെട്ടിരുന്നു എന്നാണ് പി ടി എ ഭാരവാഹികൾ പറയുന്നത്. ഇതിന്റെ ഈ ക്ലാസ് റൂമിനകത്തെല്ലാം തന്നെ സീലിംഗ് അടിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ മേൽക്കൂര ചെതലിരിക്കുന്നതും അതിന്റെ പഴക്കം അല്ലെങ്കിൽ അത് അതിന്റെ ബലക്ഷയം ഒന്നും തന്നെ നേരിട്ട് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് അവിടുത്തെ അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അങ്ങനെ ഇന്ന് രാവിലെ 10:30 ക്ലാസ് നടക്കുന്നതിനിടയിലാണ് പ്രീ പ്രൈമറി ക്ലാസ്സിലെ ഈ മേൽക്കൂര തകർന്നു വീണത്. ആദ്യം സീലിംഗിൽ വന്ന് വലിയ ശബ്ദത്തോടുകൂടി അടിക്കുകയും പിന്നീട് അത് ഉൾപ്പെടെ തകർന്ന് താഴേക്ക് വീഴുകയുമായിരുന്നു. ഇത് താരതമ്യേന ഒരു വലിയ ക്ലാസ് റൂമാണ്. അതിനാൽ തന്നെ കുട്ടികൾ മറ്റൊരു ഭാഗത്താണ്, ഏകദേശം ഈ വീണതിന് 10 മീറ്റർ മാറിയാണ് ഈ കുട്ടികളെല്ലാം തന്നെ ഇരുന്നിരുന്നത്. കുട്ടികളുടെ ബാഗ് എല്ലാം വെച്ചിരുന്നതിന്റെ തൊട്ടടുത്താണ് ഈ മേൽക്കൂര അടർന്ന് വീണിരിക്കുന്നത്. 71 കുട്ടികൾ പ്രീ പ്രൈമറിയിൽ പഠിക്കുന്ന സ്കൂളാണ്. 196 വിദ്യാർത്ഥികൾ ആണ് ഈ വിദ്യാലയത്തിൽ ആകെ പഠിക്കുന്നത്. തിരുവല്ലാമല ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ പഴക്കം ചെന്ന കെട്ടിടത്തിൽ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടാണ് ഈ സീലിംഗ് എല്ലാം തന്നെ ചെയ്തിരുന്നത്. അപകടാവസ്ഥ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നുവെന്നാണ് പി ടി എ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഇത് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് മന്ത്രി കെ രാധാകൃഷ്ണന്റെ മണ്ഡലത്തിലാണ്. കഴിഞ്ഞ ദിവസമാണ് ഏകദേശം 5 സ്കൂളുകൾക്ക് മണ്ഡലത്തിലെ പുനരുദ്ധാരണത്തിന് വേണ്ടിയെല്ലാം തന്നെ പദ്ധതി പ്രഖ്യാപിച്ചത്. പക്ഷെ അപ്പോഴും ഈ സ്കൂളിനെ അവഗണിച്ചു എന്നാണ് പി ടി എ പ്രസിഡന്റ്. തീർച്ചയായും എനിക്ക് ഓർമ്മ വരുന്നത് വിദ്യാഭ്യാസ മന്ത്രിയുടെ ആ വാചകങ്ങളാണ്. കാരണം 5-സ്റ്റാർ ഹോട്ടലാണെന്ന് കരുതി പലരും സ്കൂളുകളിലേക്കൊക്കെ കയറി ചെല്ലുന്നു. ഇതും ഒരു ഗതികേടിന്റെ അവസ്ഥയാണ്. ഇതിനു മുൻപ് നമ്മൾ പല റിപ്പോർട്ടുകളും എത്തിച്ചിട്ടുണ്ട്. ആ കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടത് മാതാപിതാക്കളുടെ ഭാഗ്യം കൊണ്ട്, അവരുടെ പ്രാർത്ഥന കൊണ്ടൊക്കെ ആയിരിക്കാം. ലിഷോ, എന്തായാലും ഈ സ്കൂളിന്റെ അവസ്ഥയൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ശ്രദ്ധയിലൊക്കെ പെടുത്തിയിരുന്നു അല്ലേ? അതായത് നേരത്തെ തന്നെ ഈ സ്കൂളിന് ആവശ്യമായ ഫണ്ട് അനുവദിക്കണം, ഇത് പുതുക്കി പണിയുന്നതിന് വേണ്ടി ഫണ്ട് അനുവദിക്കണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്ഥലം എം എൽ എ ഉൾപ്പെടെ ഈ സ്കൂളിലെ പി ടി എ പ്രസിഡന്റ് വേണുപി നായർ കണ്ടിരുന്നുവെന്നാണ് പറയുന്നത്. അധികൃതർ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടാൻ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതിനൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടായില്ല. മറ്റ് പല സ്കൂളുകൾക്കും കോടിക്കണക്കിന് രൂപ അനുവദിക്കുമ്പോൾ ഈ സ്കൂളിന് മാത്രം തഴയുകയായിരുന്നു എന്നാണ് ഈ പി ടി എ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ശരി, വിദ്യാഭ്യാസ മന്ത്രി ഇതൊന്ന് കാണട്ടെ. അദ്ദേഹം കലോത്സവ തിരക്കിലാണെങ്കിലും ഇത് ശ്രദ്ധയിൽപ്പെടണം. കാരണം ഒരുപാട് കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഇടമാണ്, കൈത്താങ് ഉണ്ടാകണം. തിരുവല്ലാമലയിലെ സർക്കാർ സ്കൂളിന്റെ മേൽക്കൂര ജി എൽ പി സ്കൂളിന്റെ മേൽക്കൂരയാണ് തകർന്നു വീണത്.